പി എസ് സി പരീക്ഷകളിലെ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് ഗദർ പാർട്ടി എന്ന് പറയുന്നത് കേട്ടോ. ഗദർ പാർട്ടി എന്ന് പറയുന്നത് ഈ ഒരു ഇതൊരു ചെറിയ ടോപ്പിക്കാണ്. ഗദർ പാർട്ടി എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് 1913 ഫോം ചെയ്യുന്ന പാർട്ടിയാണ് ഗദർ പാർട്ടി എന്ന് പറയുന്നത്. ഗദർ പാർട്ടിയുടെ ഒരു മുമ്പുണ്ടായിരുന്ന പേരെന്ന് പറയുന്നത് പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ എന്നാണ് കേട്ടോ. പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ എന്നാണ് ഇതിൻ്റെ പ്രീവിയസ് നെയിം എന്ന് പറയുന്നത്. ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ എന്നാണ് ഇതിൻ്റെ പ്രീവിയസ് നെയിം എന്ന് പറയുന്നത്. ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് സാൻ ഫ്രാൻസിസ്കോയിലാണ് ഇതിൻ്റെ ആസ്ഥാനമെന്ന് പറയുന്നത്. ഈ ഒരു ഗദർ പാർട്ടി എന്ന് പറയുന്നത് ഇത് ഫോം ചെയ്തിട്ട് ഇതിനൊരു വീക്ക്ലി ഉണ്ടായിരുന്നു, ഇതിനൊരു ആഴ്ചപത്രം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരും ഗദർന്ന് തന്നെയായിരുന്നു. ഇവരുടെ പേരെന്ന് പറയുന്നത് ഈ ഗദർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വിപ്ലവം, റെബല്യൺ അല്ലെങ്കിൽ ഒരു റിവോൾട്ട് എന്നൊക്കെയാണ് ഈ ഒരു ഗദർ എന്ന് പറയുന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം എന്ന് പറയുന്നത്. ഗദർ തന്നെയാണ് ഇവരുടെ ഈ സെയിം നെയിം തന്നെയാണ് ഇവരുടെ വീക്കിലേക്കും ഉണ്ടായിരുന്നത്. ഈ വീക്കിലേക്ക് ഒരു മോട്ടോ ഉണ്ടായിരുന്നു അവർക്കൊരു ഒരു അവരുടെ ഒരു മോട്ടോ ഒരു സ്ലോഗൺ പോലെ നമുക്ക് പറയാം. ആ ഒരു സ്ലോഗൺ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭരണത്തിൻ്റെ ശത്രു എന്നാണ് കേട്ടോ. ഇംഗ്ലീഷ് ഭരണത്തിൻ്റെ ശത്രു എന്നായിരുന്നു ഈ ഒരു ഗദർ പാർട്ടി, ഗദർ എന്ന് പറയുന്ന വീക്കിലിയുടെ മോട്ടോ എന്ന് പറയുന്നത്. ഈ ഗദർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് 1914 ഗദർ മ്യൂട്ടണിയാണ് കേട്ടോ. ഗദർ മ്യൂട്ടണി എന്ന് പറഞ്ഞിട്ടൊരു മ്യൂട്ടണി ഉണ്ടായിട്ടുണ്ട്. 1914 ആ ഒരു മ്യൂട്ടണി നടന്നത്. ദെൻ ഇതിൻ്റെ സ്ഥാപകരും അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് പഠിച്ചു വെക്കണം. ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സോഹൻ സിംഗ് ഭാഗ്ന എന്ന് പറയുന്ന വ്യക്തിയാണ് കേട്ടോ. ആരാണ് സോഹൻ സിംഗ് ഭാഗ്ന എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. എൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് ലാല ഹർദയാലാണ്. ഈ ഒരു പേരാണ് എല്ലാവരും കേട്ടിരിക്കാൻ ചാൻസ് ഉള്ളത്. ലാല ഹർദയാലാണ് ഇതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത്. ഇദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ സ്ഥാപകൻ, ഈ ഒരു ഗദർ പാർട്ടിയുടെ സ്ഥാപകൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് ലാല ഹർദയാലിനെയാണ്. സോഹൻ സിംഗ് ഭാഗ്നയാണ് ഇതിൻ്റെ ഫസ്റ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഗദർ പാർട്ടി എന്ന് പറയുന്നത് 1913 ഫോം ചെയ്ത്, ഗദർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വിപ്ലവം അല്ലെങ്കിൽ വിപ്ലവം റെബല്യൺ റെവല്യൂഷൻ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇതിൻ്റെ ആദ്യകാല നാമം എന്ന് പറയുന്നത് പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ എന്നാണ്. സാൻ ഫ്രാൻസിസ്കോയിലായിരുന്നു ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇവരുടെ വീക്കിലിയുടെ പേര് പറഞ്ഞു. വീക്കിലിയുടെ മോട്ടോ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭരണത്തിന് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ശത്രു എന്നായിരുന്നു അതിൻ്റെ മോട്ടോ എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 1914 ഗദർ മ്യൂട്ടണി നടക്കുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ഫസ്റ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത് സോഹൻ സിംഗ് ഭാഗ്നയാണ്. അതുപോലെ ഫസ്റ്റ് ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ഥാപകൻ എന്ന് പറയുന്നത് ലാല ഹർദയാലാണ്. ഇത്രയാണ് ഗദർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്.